മലയാളത്തിലെ പ്രശസ്തയായ കവയിത്രിയും സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി. 1932 ജനുവരി 22 ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ വാഴുവേരിൽ തറവാട്ടിലാണ് ജനിച്ചത്. അച്ഛൻ കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ബോധേശ്വരനായിരുന്നു. അമ്മ സംസ്കൃത പണ്ഡിതയായിരുന്ന വി കെ കാർത്യായനി അമ്മയും. തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള സുഗതകുമാരി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു. സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു. സാമൂഹിക പ്രവർത്തന രംഗത്ത് സജീവമായ സുഗതകുമാരി അഗതികൾക്കു വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്കായി കെയർ സെൻ്റർ എന്നിവയൊക്കെ സ്ഥാപിച്ചു. ഇവയൊക്കെ സ്ഥാപിച്ചത് അഭയ എന്ന സംഘടനയുടെ കീഴിലായിരുന്നു. ഈ സംഘടനയുടെ സ്ഥാപക സെക്രട്ടറിയായിരുന്നു സുഗതകുമാരി. 1957 മുതൽ 2020 വരെ സാഹിത്യ ലോകത്ത് സജീവമായിരുന്ന സുഗതകുമാരി നിരവധി കവിതകൾ കൈരളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. രാത്രിമഴ, അമ്പലമണി, മണലെഴുത്ത്, പാതിരാപ്പൂക്കൾ, രാധയിവിടെ, സൈലന്റ് വാലി അഥവാ നിശബ്ദവനം, കുറിഞ്ഞിപ്പൂക്കൾ തുടങ്ങിയ നിരവധി കവിതകൾക്ക് പുറമെ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, സരസ്വതി സമ്മാൻ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, ONV കുറുപ്പ് പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പാൾ, കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരണമായ തള്ളിരി മാസികയുടെ പത്രാധിപർ, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവ് പരേതനായ ഡോക്ടർ വി.കെ. വേലായുധൻ നായർ. 2020 ഡിസംബർ 23 സുഗതകുമാരി ടീച്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞു.